നമസ്കാരം. ബിജെപിയും ശിവസേനയും അടിച്ചു പിരിഞ്ഞതു മുതൽ വളരെ വലിയ ശത്രുക്കൾ തന്നെയാണ്. ശിവസേനയെ ഏതു വിധേനയും തോൽപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചമർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ബിജെപിക്ക് മഹാരാഷ്ട്രയിൽ പ്രധാനമായും മുന്നിലുള്ളത്. എന്നാൽ വാക്പോലിലൂടെ ശിവസേനയെ കീഴ്പ്പെടുത്താനാവില്ലെന്ന് അറിഞ്ഞപ്പോൾ ആയുധമെടുക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് നിലവിൽ ബിജെപി. വേണമെങ്കിൽ ശിവസേനയുടെ ഹെഡ് ഓഫീസ് ഇടിച്ചു തകർക്കുമെന്നാണ് ബിജെപി എംഎൽഎ ആയ പ്രസാദ് ലാഡിൻ്റെ പരാമർശം. ഈ പരാമർശത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേനയുടെ നേതാവും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ. ഭീഷണിപ്പെടുത്തുന്ന ഭാഷ അംഗീകരിക്കില്ലെന്നും തക്കതായ മറുപടി നൽകുമെന്നും ഉദ്ധവ് താക്കറെ പറയുകയും ചെയ്തു. ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഭാഷ ആരും സംസാരിക്കരുത്. ഞങ്ങൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പോലും സാധിക്കില്ല, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദബാങ് എന്ന സിനിമയിലെ ദപ്പർ സെ ഡർണൈ ലഗ്ത എന്ന ഹിറ്റായ ഡയലോഗും അദ്ദേഹം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് BJP MLA ആയ പ്രശാന്ത് ലാഡ് ശിവസേനയ്ക്കെതിരെ രംഗത്തെത്തിയത്. ആവശ്യമെങ്കിൽ സെൻട്രൽ മുംബൈയിലെ ശിവസേനയുടെ ഭവൻ, ശിവസേന ഭവൻ തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പരാമർശത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് പിന്നീട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ചാൾസ് പുനർനവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ചാൾസ് പുനർവികസന പദ്ധതി മഹാരാഷ്ട്ര സംസ്കാരം സംരക്ഷിക്കുന്നതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. NCP നേതാവ് ശരത് പവാറും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കോവിഡ് നിയന്ത്രണത്തിൽ അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ശക്തമായ രീതിയിൽ BJPക്കെതിരെ ഇപ്പോൾ ശിവസേന രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ശിവസേന ഭവൻ, ശിവസേനയുടെ ആസ്ഥാന കേന്ദ്രം അടിച്ചു തകർക്കുമെന്നാണ് BJP രൂക്ഷമായി പറഞ്ഞുകൊണ്ടാണ് BJP രൂക്ഷമായി രംഗത്തെത്തിയത്. എന്നാൽ BJPയോട് അടിച്ചു നോക്കുക എന്ന് തന്നെയാണ് ശിവസേന പറയുന്നത്. കാരണം ശിവസേനയാണ് നിലവിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി. ശിവസേനയാണ് മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരവസരത്തിൽ ശിവസേനയുടെ ഒരു സംസ്ഥാനത്തെത്തി ശിവസേന ഭരിക്കുന്ന ഒരു ശിവസേനയുടെ പ്രധാനമായ ആസ്ഥാനം അടിച്ചു തകർക്കുമെന്ന് പറയാൻ BJPക്ക് ധൈര്യം ഉയർന്നതിനെ സമ്മതിക്കുക തന്നെ വേണം. പക്ഷേ എന്നാലും ഒന്ന് അടിച്ചു നോക്കുന്ന രീതിയിൽ തന്നെയാണ് BJPയുടെ ശിവസേനയുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ഉദ്ധവ് താക്കറെ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ശിവസേനയുമായി ഇപ്പോൾ മമതാ ബാനർജി ഒരു സഖ്യമുണ്ടാക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിനെ അധികാരത്തിൽ നിന്നും അടിച്ചു താഴ്ത്തുവാനുമായി ഒരു മഹാസഖ്യം രൂപീകരിക്കുവാനാണ് ഇപ്പോൾ മമതാ ബാനർജി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മമതാ ബാനർജി BJP ഇതര സംസ്ഥാനങ്ങളിലെ പ്രമുഖ ശക്തികളെയെല്ലാം തന്നെ തൻ്റെ കൂടെ ചേർത്തുകൊണ്ട് BJPക്കെതിരെ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായി മമതാ ബാനർജി തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK Stalinനുമായും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും വാർത്തകൾ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ തന്നെ വളരെ ശക്തനായ BJPയോട് വളരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ ശിവസേനയുടെ നേതാവായ ഉദ്ധവ് താക്കറെയുമായിട്ടും മമതാ ബാനർജി ചർച്ചയ്ക്ക് എത്തുമെന്നും ഏതായാലും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ശക്തിയെ BJP വടക്കും തെക്കും കിഴക്കും അത്തരത്തിൽ വലിയൊരു രീതിയിൽ വലിയൊരു ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചാൽ കേന്ദ്രത്തിൽ നിന്നും BJP അടിയറവ് പറയിക്കുവാൻ തീർച്ചയായും മമതാ ബാനർജിക്ക് സാധിക്കുമെന്നും ഏതായാലും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ശക്തമായി BJPക്കെതിരെ പോരാടാൻ നിലവിൽ ഏറ്റവും മമതയ്ക്ക് തേടിയെടുക്കാവുന്ന ഏറ്റവും മികച്ച പോരാളികൾ ഒരുപോലെ തന്നെയാണ് ശിവസേന നേതാക്കൾ. ശിവസേനയുടെ നേതാക്കൾക്ക് BJPയോട് ശക്തമായ എതിർപ്പ് തന്നെയാണല്ലോ. അത്തരത്തിൽ ഇത്തരമൊരു എതിർപ്പ് നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് BJP ശിവസേന ഭവൻ അടിച്ചു തകർക്കുമെന്ന് ഭീഷണിയുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ BJPയോട് ഏതു വിധേനയും തിരിച്ച് പോരാടാൻ തങ്ങൾ പ്രാപ്തരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവസേന ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഉദ്ധവ് താക്കറെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയോട് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. ദബാങ് എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ട്, അതായത് ദപ്പർ സെ ഡർണയിലെത്താം, അതായത് അടിയെ ഞങ്ങൾ പേടിക്കുന്നില്ല എന്നുള്ള ആ ഡയലോഗ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും ഇനി BJPയും ശിവസേനയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇനി എത്രത്തോളം വലിയ രീതിയിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം രണ്ട് പാർട്ടികളും തമ്മിൽ മഹാരാഷ്ട്രയിൽ വളരെ രൂക്ഷമായൊരു പ്രശ്നം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. BJPക്ക് മഹാരാഷ്ട്രയിൽ നിലവിൽ ശക്തി കേന്ദ്രങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരമൊരവസരത്തിൽ കേന്ദ്രം ഉറപ്പായും വിഷയത്തിൽ ഇടപെടാനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.